അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവരിവൺ. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോയാണ് ചെയ്യുന്നത്. നമ്മുടെ കിച്ചണിലേക്ക് പുതിയതായിട്ട് വാങ്ങിയിരിക്കുന്ന കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു റിവ്യൂ കൂടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ പോളിഗാർഡിൻ്റെ ഒരു സീസറാണ് എടുക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 250 രൂപയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഐറ്റമാണ്. ദാ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പത്തിരിത്തവയാണ്. 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 6 പത്തിരി വരെയൊക്കെ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഓക്കെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 5 mm ആണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് പൊടി തട്ടേണ്ട ആവശ്യമില്ല, ഒട്ടിപ്പിടിക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. എന്നിരുന്നാലും പൊടി തട്ടിയിട്ട് ചുട്ടെടുക്കുന്ന പത്തിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നല്ല തിരക്കുള്ള സമയത്തൊക്കെ പൊടി തട്ടാതെ പത്തിരി പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ തന്നെയാണ് നല്ലത്. നെക്സ്റ്റ് പ്രസ്റ്റീജിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ 1.5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറാണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് 2080 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പയർ, കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഈ ഒരു അളവ് എനിക്ക് മതിയാകും. പക്ഷേ ആൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്റർ ആ രീതിയിൽ വാങ്ങേണ്ടി വരും. ഇത് ഞാൻ എനിക്കെന്തോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഒതുക്കമുള്ളൊരു അളവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ചെറിയ സൈസാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസിയാണ്. പിന്നെ ഇതിനെ വാഷ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഇൻഡക്ഷൻ ബേസാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഗ്യാസ് സ്റ്റവിൽ വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ഫ്ലെയിം എപ്പോഴും ഈ പാത്രത്തിന് അടിയിൽ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പുറത്തേക്ക് കത്തിക്കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ പാത്രത്തിൻ്റെ പുറം ഭാഗത്ത് ആ ഒരു കളറ് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫ്ലെയിമിൽ മഞ്ഞ കളറ് വരാണെങ്കിലും അതും ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുക്കറ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പ്രസ്റ്റീജിൻ്റെ തന്നെ 3.5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2800 രൂപയാണ്. ഞാനിവിടെ വന്നിട്ട് ആമസോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റേറ്റ് കിടക്കുന്നത് 2100 രൂപയാണ്. അപ്പോൾ ഇത് നല്ല ഫിനിഷിംഗ് ആണ്, കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. നമുക്ക് ഒരു ബീഫ് കറിയൊക്കെ വെക്കാനൊക്കെ പാകത്തിനുള്ള ഒരു കുക്കറാണ്. പിന്നെ പെട്ടെന്ന് കുറച്ച് ഗീ റൈസൊക്കെ റെഡി ആക്കണം എന്നുണ്ടെങ്കിലും അതിനൊക്കെ പറ്റുന്ന ഒരു അളവാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആമസോൺ ലിങ്ക് വാങ്ങണം എന്നുള്ളവർ അതിൽ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങുന്നവരാണെങ്കിലും അലൂമിനിയം കുക്കർ വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങുന്നതാണ്. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് തന്നെ പറയാം. ഒരു കുക്കറൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോൾട്ടയുടെ ഒരു ഫ്രൈ പാനാണ്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനും ഈവനിങ് സ്നാക്സ് ഒക്കെ റെഡിയാക്കാൻ പറ്റുന്ന ആ ഒരു സൈസിലുള്ള ഒരു പാനാണ്. അപ്പോൾ ഇതുപോലെയുള്ള നോൺ സ്റ്റിക്ക് പാനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വുഡൻ സ്പാറ്റില വേണം ഉപയോഗിക്കാൻ. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ പാനിൻ്റെ കംപ്ലീറ്റ് ചൂട് മാറിയതിന് ശേഷമാണ് വെള്ളമൊഴിച്ചിട്ട് കഴുകാൻ പറ്റുന്നത്. അപ്പോൾ അത്രയൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തൊക്കെ കൊണ്ടുപോയി നടന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു പാനിൻ്റെ ഉള്ളിലെ കോട്ടിംഗ് ഒക്കെ ഇളകി പോകാൻ തുടങ്ങും. അത് ഇളകിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡബിൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി അയൺ ഫ്രൈ പാൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഫ്രൈ പാൻ ഈ ഒരു സൈസിലൊക്കെ 2500 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ആ ഒരു റേറ്റ് കൊടുത്തിട്ടൊരു അയൺ ഫ്രൈ പാൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതുപോലൊരു പാൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഈവനിങ് സ്നാക്കൊക്കെ റെഡിയാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ചാക്സിൻ്റെ ഒരു അപ്പച്ചട്ടിയാണ്, നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 655 രൂപയാണ്. അപ്പോൾ ഇത് ഒത്തിരി വെയിറ്റൊന്നുമില്ല, ചെറിയ വെയിറ്റൊക്കെയാണ് വരുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ ഒരു മൂടിയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ പിടിച്ചിട്ട് മാവൊഴിച്ചിട്ട് കറക്കി നല്ല ലെയ്സ് പോലെയുള്ള അപ്പം റെഡിയാക്കി എടുക്കാം.
ഇനി അടുത്തത് നോൾട്ടയുടെ തന്നെ ഒരു ബിരിയാണി പോട്ടാണ്. ഇത് ഗ്രാനൈറ്റ് സീരീസ് എന്നാണ് ഈ ഒരു മോഡലിനെ പറയുന്നത്. ഇതിന് ഗ്ലാസ് ലിഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഷേപ്പും ആ ഒരു ഹാൻഡിലും ഒക്കെ കാണാൻ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ ഒത്തിരി വട്ടം കൂടിയ പാത്രത്തിനേക്കാൾ ഇത്തിരി ഹൈറ്റ് കൂടിയിട്ടുള്ള പാത്രമാണ്, വട്ടം കുറഞ്ഞിട്ട് ഇത്തിരി ഹൈറ്റ് കൂടിയിട്ടുള്ള പാത്രമാണ് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാനായിട്ട് ബെറ്റർ. എന്നാലാണ് നമുക്ക് ആ ഒരു റൈസൊക്കെ പാകത്തിന് വെന്ത് കിട്ടുന്നത്. അപ്പോൾ ദമ്മിട്ട് വെക്കാനൊക്കെ പാകത്തിനുള്ള നല്ലൊരു പോട്ടാണിത്. 1800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സ്പാച്ചുലയാണ്. ഇതിൽ ഫസ്റ്റ് ഇരിക്കുന്നത് 155 രൂപയുടേതാണ്. ഇതിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമുക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. നല്ല ഫിനിഷിങ്ങും നല്ല ഒരു കളറുമാണ് അതിൻ്റെ. പിന്നെ എടുത്തിരിക്കുന്നത് രണ്ടും കുറഞ്ഞതാണ്. ഇത് 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇതാണെങ്കിൽ 38 രൂപയാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റീലിൻ്റെതാണ്. ഇതാണെങ്കിൽ 90 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൽ നിന്ന് ഒരല്പം സൈസ് വലുതാണ് ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 110 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലിൽ കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ളത് ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സ്ട്രെയിനറാണ്. അതിൽ വലിപ്പമുള്ളത് ദാ ഇത് നല്ല വലിപ്പമുള്ളതാണ്. ഇത് നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ നെറ്റാണെങ്കിലും നല്ല അടുത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 197 രൂപയാണ്. പിന്നെ ദാ ഇത് നമുക്ക് ചായയൊക്കെ അരിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയ സൈസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 145 രൂപയാണ്. ഇത് ഫുള്ളായിട്ട് സ്റ്റീലാണ്. അതിൻ്റെ തന്നെ പ്ലാസ്റ്റിക് ഹാൻഡിൽ വരുന്നതാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 96 രൂപയാണ്. ഇതും നമുക്ക് ചായയൊക്കെ അരിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു സൈസാണ്. ഇനി ദാ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്പാച്ചുലയാണ്. സ്ട്രെയിനർ പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 180 രൂപയാണ്. ഇതിൻ്റെ ഹാൻഡിലാണെങ്കിൽ നല്ല നീളമുണ്ട്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസൊക്കെ നല്ല ഈസി ആയിട്ട് കോരിയെടുക്കാം. കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ക്രംസൊക്കെ കരിഞ്ഞ് ആ ഒരു പാനിൽ നിറച്ചുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കോരിയെടുക്കാനും മാറ്റാനൊക്കെ നല്ല ഈസിയാണ്. പിന്നെ ദാ ഈ ഒരു മോഡലിൽ വരുന്ന സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് 21 രൂപയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പോളിഗാർഡിൻ്റെ രണ്ട് നൈഫാണ്. അപ്പോൾ ഇത് രണ്ടും ചെറുതാണ്, ഒത്തിരി വലിയ സൈസല്ല. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ബ്രാൻഡാണ്. ഒത്തിരി നാളായിട്ട് ഞാനിത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ഗ്ലാസ്സുകളാണ്. അടി കട്ടിയുള്ള ഗ്ലാസ് നോക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 17 രൂപയാണ്. അടി കട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകാനൊക്കെ ആയിട്ട് സിങ്കിലേക്ക് വെക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സെയിം മോഡല് 12 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കിച്ചണിൽ നമ്മൾ പാത്രം കഴുകാനായിട്ട് കെട്ടിയിരിക്കുന്ന ആ ഒരു സിങ്കിൻ്റെ ഉൾഭാഗം ഗ്രാനൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടി കട്ടിയില്ലാത്ത ഗ്ലാസ്സാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. നമ്മൾ പെട്ടെന്നൊക്കെ പാത്രം കഴുകാനായിട്ട് എടുത്തിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി തവണ പറ്റിയിട്ടുണ്ട് അടി കട്ടിയില്ലാത്ത ഗ്ലാസ്സാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ കൗണ്ടർ ടോപ്പിൽ ഒരു സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. അതിലാണ് ഈ ഗ്ലാസ്സും വെച്ചിരിക്കുന്നത്. ഇത് 9 എണ്ണം വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ അടുത്തത് ഒരു ദോശ തവയാണ്. ഇതും നോൾട്ട തന്നെയാണ് ബ്രാൻഡ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 850 രൂപയാണ്. ഇതിൽ നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഒരു നെയ്റോസ്റ്റൊക്കെ ചുട്ടെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ കഴിഞ്ഞ ഷോപ്പിങ്ങിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളെല്ലാവരും കണ്ടുവരുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. എന്നിരുന്നാൽ കൂടി പുതിയൊരു വീടൊക്കെ എടുത്തിട്ട് താമസിക്കാൻ പോകുന്നവർക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നമ്മളിന്ന് കുക്ക് ചെയ്ത ഐറ്റംസിൽ ഇതാ ഇരിക്കുന്നത് വഴുതനങ്ങ ബജിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോം വീഡിയോസൊക്കെ ഈ ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷനോടി ഒന്ന് എനേബിൾ ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.